ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഫസ്റ്റ് തന്നെ നമ്മളെ വീട്ടിലിരുന്ന് രാവിലെ ഇട്ട പൂ കാണിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് കേട്ടോ ഇന്നിട്ട പൂ. ജസ്റ്റ് വീട്ടിൻ്റെ പരിസരത്തൊക്കെയുള്ള പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. സോ ദെൻ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. യെസ്, അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മുടിയൊന്നും കെട്ടിയിട്ടില്ല, ഒക്കെ ലാസ്റ്റ് ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം കേട്ടാന്ന് വിചാരിച്ചു. ഫസ്റ്റ് എൻ്റെ പരിപാടി കണ്ണെഴുതലാണ്. മുഖമൊക്കെ കഴുകിയതിന് ശേഷം ഫസ്റ്റ് കണ്ണെഴുതിയിട്ട് അവിടെ വെക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറില്ല. ഇന്ന് എനിക്ക് പുറത്ത് പോകണം, ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോകണം. സോ അതുകൊണ്ടാട്ടോ, ഇല്ലെങ്കിൽ ഞാനൊന്നും ചെയ്യാറില്ല. കണ്ണെഴുതുന്ന സമയത്ത് ഫോണിൻ്റെ ക്യാമറയൊന്നും പറ്റില്ല കേട്ടോ, കണ്ണാടി തന്നെ വേണം. എന്നെങ്കിലും മാത്രമേ ഇത്രയെങ്കിലും ഒരു വൃത്തിക്കല്ലേ എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. സോ യെസ്, ഞാൻ എങ്ങനെയൊക്കെയോ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ നെക്സ്റ്റ് പരിപാടി ലിപ്സ്റ്റിക്കാണ്. ഇതാണ് മെയിൻ ടു കാര്യം ഞാൻ ചെയ്യുന്നത്. ഒന്ന് കണ്ണെഴുതും, ഒന്ന് ലിപ്സ്റ്റിക്കും. ഇതല്ലാതെ വേറെ ഒന്നും ഞാനങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാറില്ല. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു പുറത്തൊക്കെ പോകുന്ന ടൈമിൽ. ബട്ട് എനിക്ക് ചില സൺസ്ക്രീൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നു എൻ്റെ സ്കിന്നിന്. സോ ഡോക്ടർ കാണിച്ചിട്ടാകട്ടും നല്ല സൺസ്ക്രീൻ പറ്റുന്ന രീതിയിലുള്ള നോക്കിയിട്ട് വാങ്ങിക്കണം. യെസ്, അപ്പോൾ ഇതാ ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഡ്രസ്സ് ഇടാൻ പോവാണ്. ഡ്രസ്സ് ഒരു ടീഷർട്ട് ആട്ടോ ഇടുന്നത്, ടീഷർട്ടും ജീൻസുമാണ് ഇടുന്നത്. സോ യെസ്, ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഇനി മുടിയൊന്ന് നൈസായിട്ട് കെട്ടണം, മുടീൻ്റെ ചിക്കൊക്കെ കളയണം. അതിനുശേഷം മുടിയൊന്ന് കെട്ടിവെക്കണം. മുടി കഴിച്ചിട്ട് പോകാൻ പറ്റില്ല കേട്ടോ, പുറത്ത് നല്ല ചൂടാണ്. സോ എന്തായാലും കെട്ടിവെച്ചേ പറ്റൂ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാ ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി ഒരു കാതിലിടണം, ഒരു മോതിരം ഇടണം, ഒരു വാച്ച് ഇടണം, അതും കൂടെ സെറ്റായി. അപ്പം നമുക്ക് പോവാം. സോ ഞാനങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പ് വരെ നടക്കാമെന്ന് വിചാരിച്ചു. നടക്കുന്ന ടൈമിൽ നല്ല വെയിലുള്ളതുകൊണ്ട് ഞാൻ കുടയൊക്കെ ഓപ്പൺ ആക്കി കേട്ടോ. പിന്നെ ഒരു ഓട്ടോ കിട്ടിയിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഓട്ടോ പിടിച്ചിട്ട് തോട്ടട വരെ പോയി. തോട്ടട ബസ് സ്റ്റോപ്പിൽ ബസ്സും കാത്തിരുന്നു. ഇതാണ് തോട്ടട ബസ് സ്റ്റോപ്പ്. സോ ബസ്സും കാത്തിരുന്നു, ബസ് വന്നു, ഞാൻ ബസ് കയറി. അതൊന്നും ഞാൻ എടുത്തില്ല. ഇതാണ് ഞാൻ വന്ന ബസ് കേട്ടോ. അപ്പോൾ ഞാനവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ടൈമിൽ ഞാൻ എടുത്തതാണ്. ആക്ച്വലി ഇപ്പം ഞാൻ ഉള്ളത് SM കോളേജിൻ്റെ ബസ് സ്റ്റോപ്പിലാണ്. ഇത് പണ്ട് ഞാൻ സ്കൂൾ പഠിക്കുന്ന ടൈമിലുള്ള ബസ് സ്റ്റോപ്പും കൂടിയാണ് കേട്ടോ. SN ട്രസ്റ്റിലാണ് ഞാൻ പഠിച്ചത്. ഇവിടെ എൻ്റെ ബ്രദർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കസിൻ ബ്രദറാണ്. അപ്പോൾ അവരുടെ മോന് ഒരു എക്സാം ഉണ്ട്. അപ്പം അവനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് അവനെയും കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ അവനെ പിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോയി. യെസ്, ഫൈനലി ഞാനിതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ വീടാണ്. അവർ പുറത്താണ്, ഇപ്പം നാട്ടിൽ വെക്കേഷനായിട്ട് വന്നതാണ് കേട്ടോ. സോ അവിടെ എത്തി ഒരു ലെമൺ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ അവിടെ എല്ലാവരും ആയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഇതൊക്കെ അവിടുത്തെ കുട്ടികളാണ്, നമ്മളെല്ലാം നല്ല കമ്പനിയായി. പിന്നെ ചുമ്മാ ആടെ സറൗണ്ടിങ്സൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് ഓരോന്നൊക്കെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടന്നു. ഊനാലൊക്കെ ഉണ്ടായിരുന്നു. സോ എന്തായാലും ഊനാലൊക്കെ കണ്ടാൽ നമുക്കൊന്ന് ആടി നോക്കാൻ തോന്നുമല്ലോ. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു ആ സൈഡ് ഇരുന്നിട്ട് ഊനാലാടുന്ന സമയം. സോ ഞാൻ മെല്ലനെ പോയി ഊനാലൊക്കെ ആടി കുറച്ച് സമയം. സോ കുട്ടികളപ്പുറം കുറേ വർത്താനൊക്കെ പറഞ്ഞു, ഗെയിംസൊക്കെ കളിച്ചു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ മേലെ ടെറസിൻ്റെ മേലെ പോയിട്ടോ, ബിക്കോസ് അവിടെ നിന്ന് എൻ്റെ കോളേജൊക്കെ കാണും. നോക്കുമ്പോൾ വളരെ ഹൈറ്റിലാണ് വീട് വരുന്നത്. അപ്പോൾ ഇതാ ഞാൻ പഠിച്ച കോളേജാട്ടോ, ഇത് ചിന്മയ കോളേജാണ്. സോ അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി പോയി. ഇതാണ് ഏച്ചി. ഏച്ചി കുക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായി പോയി. പിന്നെ ഓൾമോസ്റ്റ് ഉച്ച ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. ആൻഡ് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പപ്പടം ചമ്മന്തി ഇതൊക്കെ ആയിരുന്നു ഫുഡ്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. സോ ഫുഡൊക്കെ കഴിച്ച് ഞാനൊരു മൂവി കാണാൻ വേണ്ടിയിട്ടിരുന്നു. ബവാൽ എന്നാണ് മൂവി നെയിം. ആമസോൺ പ്രൈമിലാണ് കേട്ടോ. എനിക്ക് ഞാൻ ആക്ച്വലി ഇത് ഒരിക്കൽ കണ്ടതാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വീണ്ടും കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാണാൻ വേണ്ടി ഇരുന്നതാണ്. സോ ഈവനിങ് വരെ ഞാൻ ഈ മൂവി കണ്ടിങ്ങനെയായിരുന്നു. ആ
അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഏച്ചി ചായയൊക്കെ വെച്ച് തന്നു. ചായയൊക്കെ കുടിച്ച് മെല്ലനെ ഇറങ്ങാമെന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, വി ക്യാൻ ഗോ ടു മോൾ, നമുക്ക് സെക്യൂർ സെൻറ്ററിൽ പോകാം, അവിടെ പോയി കുറച്ച് സമയം ചില്ല് ചെയ്യാം, ഫലയുടെയൊക്കെ കുടിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. സാറ്റർഡേ ആയതുകൊണ്ട് അത്യാവശ്യം ആളും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ സംഭവം ഫലൂടെയൊക്കെ എത്തി. അപ്പോൾ അതൊക്കെ കുടിച്ചു, പിന്നെ അവിടെ നിന്ന് ചുമ്മാ നടന്നൊക്കെ കളിച്ചു. പിന്നെ സാധനം വാങ്ങിക്കാനുള്ളതുകൊണ്ട് നെസ്റ്റോയിലേക്ക് പോയി. അങ്ങനെ എനിക്കല്ല, അവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവർ സാധനമൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ അധിക സമയമൊന്നും അവിടെ നിന്നില്ല. അവർ വാങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ഇറങ്ങിട്ടോ. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.